വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റോഡ് ടാർ ചെയ്തപ്പോൾ നാട്ടുകാർക്കത് ഇരട്ടി ദുരിതമായി. ഗുരുവായൂർ മല്ലാട് ഓവുങ്ങൽ പള്ളി റോഡാണ് അശാസ്ത്രീയമായ നിർമ്മാണത്തിൽ യാത്രക്കാരുടെ നടുവൊടിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ മല്ലാട് ഓവുങ്ങൽ പള്ളി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നിരന്തരം സമരം നടത്തിയതിന്റെ ഫലമായി 8 വർഷത്തിന് ശേഷമാണ് ടാർ ചെയ്തത്. പൊതുമരാമത്ത് ഫണ്ടിൽ നിന്നും 2,95,00,000 രൂപയാണ് ടാറിങ്ങിന് അനുവദിച്ചത്. 3.5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിൽ 5 ഇടത്ത് ടൈൽ വിരിച്ചിട്ടുണ്ട്. 100 മീറ്റർ മുതൽ 750 മീറ്റർ വരെയുള്ള ദൂരങ്ങളിലായാണ് ടൈൽ വിരിച്ചിട്ടുള്ളത്. റോഡും ടൈൽ വിരിച്ചതും തമ്മിൽ ഉയരക്രമമില്ലാത്തതിനാൽ ഇവിടങ്ങളിൽ അപകടം പതിവായിരിക്കുകയാണ്. റോഡും ടൈലും തമ്മിൽ 1 അടിയോളം ഉയരവ്യത്യാസമുണ്ട്. ഇതുമൂലം ഇരുചക്രവാഹന യാത്രികർ വീഴുന്നത് പതിവായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൈക്കുഞ്ഞുമായി ബൈക്കിന് പിറകിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവതി റോഡിൽ വീണു. ടാറിംഗ് നടത്തിയതിനു ശേഷം ടൈൽ വിരിച്ചതാണ് അപാകതയ്ക്ക് കാരണമെന്ന് നാട്ടുകാരനായ ലാസർ പറഞ്ഞു. മല്ലാട് റോഡ് പണി തുടങ്ങിയിട്ട് തന്നെ 2 മാസത്തിലധികമായി, 3 മാസം എത്താറായി. ഈ പണി തന്നെ അശാസ്ത്രീയമാണ്. അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ ടാർ ചെയ്തതിന്റെ ശേഷമാണ് ഈ ടൈല് വിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടാർ ചെയ്തും ടൈല് വിരിച്ചതും തമ്മില് ചില സ്ഥലങ്ങളിൽ 1 അടി മുതൽ 1 അടി വരെ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ ടൈല് വിരിച്ചു കഴിഞ്ഞിട്ടും ഇതിന്റെ ആ സ്ലോപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ നിർമ്മാതാക്കള് തീരെ ശ്രദ്ധിച്ചിട്ടില്ല. നിർമ്മാണ സമയത്ത് കരാറുകാരോ ബന്ധപ്പെട്ടവരോ പരിശോധനയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 3.5 കിലോമീറ്ററിനുള്ളിൽ 10 സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്നത്. റോഡ് ഉയർത്തിയതിന് ശേഷം പലയിടത്തും വശങ്ങളിൽ മണ്ണിട്ട് നിരപ്പാക്കാത്തതും വലിയ അപകട ഭീഷണിയാണ്. ചിലയിടങ്ങളിൽ മണ്ണിട്ടതാകട്ടെ, കാനയുടെ ഓവുചാൽ മൂടിയ നിലയിലുമാണ്. വെള്ളക്കെട്ടിൽ നിന്ന് രക്ഷ നേടാനാണ് ടൈൽ വിരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഭാഗങ്ങളിൽ ഓവുചാൽ മൂടിയതിനാൽ വർഷക്കാലത്ത് ശക്തമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുമെന്ന ആശങ്കയുമുണ്ട്. ഇപ്പോൾ ഈ ഇതില് 10 സ്ഥലങ്ങളിലാണ് വളരെ അപകടകരമായ രീതിയിലുള്ള എഡ്ജ് രൂപപ്പെട്ടിട്ടുള്ളത്. റോഡും ഈ ഇന്റർലോക്കും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഈ 10 സ്ഥലത്തും നിരന്തരം വാഹനങ്ങൾ അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. റോട്ടിൽ നിരന്തരം സ്ത്രീകൾ ബൈക്കിന്റെ ബൈക്കിലുള്ള ആളുകൾ കുറച്ച് ചെയ്യുന്ന സംഭവങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ പരിഹാരമായിട്ടില്ല. നിർമ്മാണം നടക്കുന്നതിനാൽ 3 മാസത്തോളമായി റോഡ് ഭാഗികമായി അടച്ചിട്ടിരിക്കുകയാണ്. TCV News, ഗുരുവായൂർ.